ഫ്രണ്ട്സ്, എല്ലാവർക്കും അരുമയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാവ് ഭാജിയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാം. ഉരുളക്കിഴങ്ങ് 3 മീഡിയം സൈസ്, 3 ക്യാബേജ് 1/4 ക്യാബേജ്, കാരറ്റ് വലിയ 1 കോളിഫ്ലവർ 3-4 പൂവ്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ്, ചെറിയ പീസുകൾ. ഇത് ഗ്രീൻ പീസാണ്, ഇത് നമ്മൾ ഫ്രോസൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് 1 ബൗള്. സവോള 1 ചെറുതായിട്ട് അരിഞ്ഞത്. തക്കാളി 1 അതും ചെറുതായിട്ട് അരിഞ്ഞത്. വെളുത്തുള്ളി 4-5 അല്ലി ചെറിയ പീസായിട്ട് അരിഞ്ഞത്. പാവ് ഭാജി മസാല 3 ടേബിൾ സ്പൂൺ. കശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എരിവനുസരിച്ച് 1 വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന്. ജീരകം 1/4 ടീസ്പൂൺ കടുവറക്കാൻ വേണ്ടിയിട്ട്. ബട്ടർ അത് ആവശ്യത്തിന്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അത് ഇടയ്ക്കിടയ്ക്ക് ചേർത്തിരിക്കുന്നത്. അപ്പം ഒരു കുക്കറിലെടുത്ത് കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് 1-2 ടീസ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിക്കുക. ബട്ടറാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ബട്ടർ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ആദ്യം ഒരു ഇത്തിരി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. 2 ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട്, ജീരകം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് ചെറുതായിട്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. അതിലേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പാവ് ഭാജി മസാല 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിരുന്നത് ആഡ് ചെയ്ത് കൊടുത്തു. കശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. നമ്മുടെ നേരത്തെ ഇട്ടിരുന്ന സവോളയും ഈ മസാലയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അഗെയിൻ അതിനുശേഷം തക്കാളി 1 അരിഞ്ഞ് വെച്ചേക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും ഈ മസാലയോട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഓരോരോ വെജിറ്റബിൾസ്, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യുകയാണ്. ആദ്യം പൊട്ടറ്റോ, ക്യാരറ്റ്, കോളിഫ്ലവർ, ഗ്രീൻ പീസ് എല്ലാം ഇട്ട് കൊടുത്തു. എല്ലാം ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതായത് ഈ നമ്മുടെ പച്ചക്കറി നെകയ്ക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുക്കർ അടച്ച് 1-2 വിസിൽ വരെ വേവിച്ചെടുക്കണം നന്നായിട്ട്. അപ്പം എല്ലാം മിക്സ് ചെയ്തു വേവിക്കാൻ വെച്ചു. വെന്ത് കഴിയുമ്പോൾ ഇതിനകത്ത് എന്തായാലും ഒരു എക്സസ് ഒരു കുറച്ച് വെള്ളം കാണും. തന്നെയല്ല നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് വെന്തൊടയണം. അപ്പം നമ്മളത് ഒരു ഫ്രൈ പാനിലേക്ക് മാറ്റി എന്നിട്ട് എക്സസ് വാട്ടർ, എക്സസ് ആയിട്ടുള്ള വെള്ളം ആവിയായിട്ട് പോവാണ്. പിന്നെ അത് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പച്ചക്കറിയെല്ലാം നന്നായിട്ട് അത് മാഷ് ചെയ്യും. അതിനുശേഷം അതൊക്കെ ഇതായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. മഹാരാഷ്ട്രയിലൊക്കെ വളരെ പോപ്പുലറാണ്, എല്ലാവർക്കും അറിയാം. അവിടുത്തെ ഫേമസ് സ്ട്രീറ്റ് ഫുഡാണ്. ഇതിൻ്റെ മസാല പാവ് ഭാജി മസാല ഷോപ്പിംഗ് മാളിലും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് വെന്ത് വരണം. അപ്പം പാവ് ഇതിലേക്ക് വേണ്ട ബ്രെഡ് അതും നമുക്ക് ബേക്കറിയിൽ നിന്നും ഷോപ്പിംഗ് മാൾസിൽ നിന്നും ഒക്കെ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ പാവ് റെഡിയാക്കണം. ആ പാവിൻ്റെ ആ ബ്രെഡ് അത് നടുക്കൂന്ന് മുറുക്കിയാണ്. മുറിച്ചതിന് ശേഷം അതിൻ്റെ 2 ഭാഗത്തും ബട്ടർ നന്നായിട്ട് പരത്തി കൊടുക്കണം. അതിനുശേഷം ചൂടായ തവയിലേക്ക് ആ പാവ് വെച്ച് നന്നായിട്ട് ചൂടായിട്ടെടുക്കണം. അപ്പം നമ്മൾ വെച്ച ആ ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നിടം വരെ അത് ചൂടാക്കിയെടുക്കുക.
വളരെ ടേസ്റ്റിയാണ്. അപ്പം ഇത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ഭാജിയും ഈ പാവും പിന്നെ കുറച്ച് സവോള അരിഞ്ഞതും അതിലേക്ക് കുറച്ച് നാരങ്ങാനീരൊക്കെ ഒഴിച്ച് കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.